ആന്ധ്ര വിഭജിച്ചപ്പോൾ മുൻ യു പി എ സർക്കാരാണ് സംസ്ഥാനത്തിന് പ്രത്യേക പദവി വാഗ്ദാനം ചെയ്തത്. വിഭജനത്തിന് ശേഷം വിഭവശേഷിയുടെ കാര്യത്തിൽ കൂടുതൽ നഷ്ടമുണ്ടായത് ആന്ധ്രയ്ക്കാണ് എന്നത് പ്രത്യേക സംസ്ഥാന പദവി എന്ന ആവശ്യം ഉയരുന്നതിന് കാരണമായി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും പർവ്വതമേഖലയിലെ സംസ്ഥാനങ്ങൾക്കും മാത്രമാണ് നിലവിൽ പ്രത്യേക സംസ്ഥാന പദവിയുള്ളത്. സാധാരണ സംസ്ഥാനങ്ങൾക്ക് 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. എന്നാൽ പ്രത്യേക പദവി നൽകിയാൽ കേന്ദ്ര പദ്ധതികളിൽ 90% ഫണ്ടും കേന്ദ്ര സർക്കാർ നൽകണം. സ്പെഷ്യൽ കാറ്റഗറി പദവിയിൽ വരുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിന്റെ നികുതി വിഹിതം 32% നിന്ന് 42% വർദ്ധിപ്പിക്കണമെന്ന് 14th ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്രം കൂടുതൽ സാമ്പത്തിക സഹായം ഈ സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നും നിർദ്ദേശമുണ്ട്. വിഭജനത്തിന് സമ്മതമല്ലാതിരുന്ന ആന്ധ്രയ്ക്ക് പ്രത്യേക സംസ്ഥാന പദവി എന്ന വാഗ്ദാനമാണ് യു പി എ സർക്കാർ നൽകിയത്. എൻ ഡി എ സർക്കാരിന്റെ ഭാഗമായതോടെ പ്രത്യേക പദവി അനായാസം നേടിയെടുക്കാമെന്നായിരുന്നു തെലുങ്ക് ദേശത്തിന്റെ പ്രതീക്ഷ. ആന്ധ്രാപ്രദേശിന് കേന്ദ്ര സഹായം വർദ്ധിപ്പിക്കണമെന്ന് ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും പ്രത്യേക പദവിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാണ് എൻ ഡി എ സർക്കാരിന്റെ നിലപാട്. പ്രത്യേക പദവിക്ക് സമാനമായ കേന്ദ്രവിഹിതം നൽകാമെന്നായി ധനകാര്യ മന്ത്രാലയം. അതോടൊപ്പം കേന്ദ്ര ബജറ്റിൽ ആന്ധ്രാപ്രദേശിന് ഒന്നും ലഭിക്കാതിരുന്നതും TDPA പ്രകോപിപ്പിച്ചു. റിസർച്ച് ഡെസ്ക്, ന്യൂസ് 18.